ആദര സന്ധ്യ 2020 വേദിയിലുള്ള ജ്യേഷ്ഠതുല്യനും യുക്മയുടെ ദേശീയ സെക്രട്ടറിയുമായ ശ്രീ അലക്സിയേട്ടൻ, സഹോദരതുല്യനും ഊർജസ്വലനുമായ യുക്മയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എബി സെബാസ്റ്റ്യൻ, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ബിഷപ്പ് ജോൺ റെവറൻഡ് ജോൺ പെരുമ്പലത്ത്, മിനിസ്റ്റർ ഓഫ് കോർഡിനേഷൻ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ മൻമീൻ സിംഗ് നാരംഗ് ഐ പി എസ്, പ്രിയ എം എൽ എ വി പി സജീന്ദ്രൻ, പ്രിയ കലാകാരൻ കെ എസ് പ്രസാദ്, 2040 ഹോൾഡിംഗ്സിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ് മാനേജർ ഹബീബ് റഹ്മാൻ, യുക്മയുടെ മറ്റ് ദേശീയ ഭാരവാഹികളെ, റീജിയണൽ ഭാരവാഹികളെ, പ്രിയ യുക്മ കുടുംബാംഗങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നത്. 2009 ജൂലൈ 4 ലെസ്റ്ററിൽ കൂടിയ ഒരു മീറ്റിങ്ങിലാണ് യുക്മ പിറവിയെടുക്കുന്നത്. ദശാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന യുക്മ, ഈ യുക്മയെ നയിച്ച മുൻകാലങ്ങളിലുള്ള ഭാരവാഹികൾ, നമുക്കറിയാം കായിക മേളയിൽ തുടങ്ങി കരിയർ ഗൈഡൻസിലേക്ക് വന്നു, പിന്നെ നമ്മൾ കലാമേളകൾ തുടങ്ങി സാംസ്കാരിക രംഗങ്ങളിൽ നമ്മൾ കൈവച്ചു, നഴ്സസിനെ നമ്മൾ യുണൈറ്റ് ചെയ്ത് യുക്മ നഴ്സസ് ഫോറം കൊണ്ട് തുടങ്ങി, അങ്ങനെ എല്ലാ മുൻ ഭാരവാഹികളിരുന്ന മുൻ കമ്മിറ്റികളും എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നേച്ചർ ഇട്ടാണ് ഈ സംഘടനയെ ഇതുവരെ നയിച്ചിട്ടുള്ളത്. നമ്മൾ കലാമേളയിൽ നിർത്തിയില്ല, തുടർന്ന് നമ്മൾ വള്ളംകളി നാട്ടിൽ നിന്നും ഇവിടേക്ക് പറിച്ചു നട്ടു. ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും യുക്മയുടെ നാൾ വഴികളിൽ ചരിത്രം കുറിച്ചുകൊണ്ട് യുക്മ ആദര സന്ധ്യ എന്ന നമ്മുടെ ഈ അന്താരാഷ്ട്ര തലത്തിൽ യുക്മയെ എത്തിക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങളുടെ ഭാഗത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ നമ്മൾ ഇന്നിവിടെ നടത്തുകയാണ്. ഈ സംഘടനയെ ഇതുവരെ നയിച്ച എല്ലാ ഭാരവാഹികളോടും ഹൃദയം നിറഞ്ഞൊരു നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ മൂലം അങ്ങ് താഴേ തട്ടിൽ കേവലം ഒരു അസോസിയേഷൻ അംഗങ്ങളിൽ നിന്ന് തുടങ്ങി അസോസിയേഷൻ തലത്തിലെത്തി, പിന്നീട് റീജിയണൽ തലങ്ങളിലെത്തി, നാഷണൽ തലങ്ങളിലെത്തി നിൽക്കുന്ന ചിട്ടയായ എണ്ണയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം പോലെ ഒരു ചിട്ടയായ സംഘടനാ സംവിധാനം ഒരുക്കി തന്നതിന് ഈ മുൻ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇന്നിവിടെ ഈ ആദര സന്ധ്യ 2020 തിരിതാഴുമ്പോൾ യുക്മയുടെ പ്രശസ്തി ഈ ലോകമെങ്ങും ഉണ്ടാകും എന്നതിൽ ഒരു തർക്കവുമില്ല. ആ ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗഭാക്കാകുവാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും യുക്മയ്ക്ക് നൽകി യു കെയിലെ എല്ലാ മലയാളികളെയും പ്രതിനിധീകരിക്കുന്ന ഏക സംഘടനയായ യുക്മ, നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഗോള മലയാളി പ്രവാസി സംഘടനയാണ്. ആ യുക്മയുടെ പേരും പെരുമയും ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ മനോജ് കുമാർ പിള്ളൈ. സോ യുക്മ എന്ന ഈ ഒരു വലിയൊരു സംഘടനയുടെ ഇതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കലാമേളയിൽ ആരംഭിച്ചു, ഇപ്പോൾ ആദര സന്ധ്യ 2020 ഒരുക്കുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് മേഖലകളിൽ യുക്മയ്ക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കട്ടെ. ഇതൊരു വലിയൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഇനോഗുലർ സെറമണിയിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. സോ നൗ ലെറ്റ് റിക്വസ്റ്റ് ഓൾ ദി ഡിഗ്നിറ്റീസ് ഓൺ സ്റ്റേജ് ടു കൈൻഡ്ലി റൈസ് അപ്പ് ആൻഡ് ജോയിൻ ഫോർ ദി ഹോളി ലാമ്പ് ലൈറ്റിംഗ് സെറമണി. വേദിയിലുള്ള ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ മുഖ്യ അതിഥി റെവറൻഡ് ഡോക്ടർ ജോൺ പെരുമ്പലത്ത്, ഹീസ് ദി ബിഷപ്പ് ഓഫ് ബ്രാഡ്വെൽ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഓൾസോ മൻമീത് സിംഗ് നാരംഗ് ഐ പി എസ്, ദ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലണ്ടൻ. നമ്മുടെ ബഹുമാനനായ എം എൽ എ ശ്രീ വി പി സജീന്ദ്രൻ സർ, മിസ്റ്റർ ഹാഷിം റഷീദ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ,
2014 Holdings Lulu Group, and also the secretary of Kuchin Kalapavan, Sri K.S. Prasad, avarodoppam thanne Sri Manoj Pillai, Sri A.B. Sebastian, Sri Alex Verghese, ellarum chernittu ippol padratheepam thalaikkunna chadangukalkku nedathvam vahikkunnu. നിറഞ്ഞ ഈ ഒരു ഭദ്രദീപത്തിൻ്റെ തേജസ്സും പ്രകാശവും നിറഞ്ഞ ഒരു നല്ലൊരു വർഷം യുഗ്മയ്ക്കും അതോടൊപ്പം തന്നെ യുഗ്മ ഇന്ന് കൈയെടുത്ത് വെക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് ഭദ്രദീപം എന്ന് പറയുന്നത് എല്ലാ പ്രകാശത്തിൻ്റെയും പ്രതീകം എന്നാണല്ലോ നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. സോ ആ ഒരു വിശ്വാസം മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ യുഗ്മ ഇന്ന് ആരംഭിക്കുന്ന പുതിയ തുടക്കത്തിന് എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും എല്ലാവിധമായ ഐശ്വര്യങ്ങളുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം, പ്രാർത്ഥിക്കാം.